ഡിവോഴ്സ് സ്റ്റേറ്റ്മെന്റ്. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ അതായിരുന്നുള്ളൂ വർമ്മ സാറിന്റെ പത്രസമ്മേളനം. അറിയോന്ന് സാറ് പറഞ്ഞില്ല, അല്ലേൽ എന്തിനാ കിടന്ന് വെറുതെ വളവളാന്ന് വിളമ്പുന്നേ. കാച്ചിക്കുറുക്കി വാച്ചാതുര്യം പ്രവിറ്റി വർമ്മ സാറിന്റെ ഒരു ക്വാളിറ്റി അതായിരുന്നു. പക്ഷേങ്കില് പറയുന്ന കാര്യങ്ങൾ കുറുക്കി കൊള്ളും. വുഡ് നെവർ മിസ് ദ ടാർഗറ്റ്. ഈ പണ്ടാരെ എത്ര പ്രാക്ടീസ് ചെയ്തിട്ട് അങ്ങോട്ട് വശപ്പെട്ടു വരുന്നില്ലല്ലോ. അപ്പൊ സാറ് പറഞ്ഞു വരുന്നത് അന്ന് പ്രസ് മീറ്റിൽ വർമ്മ സാർ നടത്തിയ ഉന്നം പിഴയ്ക്കാത്ത റെഫറൻസസ് അത് കൊള്ളേണ്ടടത്ത് ചെന്ന് കൊണ്ടു എന്നാണ്? അങ്ങനെ കൊണ്ടിട്ടുണ്ടെങ്കിൽ കൊണ്ടവർ റിയാക്ട് ചെയ്യാനുള്ള സാധ്യതയുമുണ്ട് അല്ലേ സാർ? ഞാൻ അങ്ങനെയൊന്നും ഉദ്ദേശിച്ചല്ല പറഞ്ഞത്. പൊതുവായിട്ടുള്ള ഒരു അവസ്ഥാവിശേഷം സൂചിപ്പിച്ചെന്നേ ഉള്ളൂ. നത്തിങ് മോർ ടു ഇച്ച്. എഗ്രി. പക്ഷേ സർ, പ്രസ് മീറ്റിൽ റവന്യൂ വകുപ്പിലെ അഴിമതിയെ കുറിച്ച് വർമ്മ സാർ നടത്തിയ എക്സ്പൊസിഷൻസ്, ദേശവിരുദ്ധ ബന്ധമുള്ള ഹവാല മാഫിയയിലേക്ക് പോയിന്റ് ചെയ്യുന്ന അല്യൂഷൻസ്, റവന്യൂ മന്ത്രിയുടെ പങ്കിനെ കുറിച്ച് പത്രക്കാര് ചോദിച്ചപ്പോ ഒന്നും കമ്മിറ്റ് ചെയ്യാത്ത സൈലൻസ്, പത്രസമ്മേളനത്തിന് അദ്ദേഹത്തോടൊപ്പം പോയിരിക്കുമ്പോ സാർ ഇങ്ങനെ വല്ലതും പ്രതീക്ഷിച്ചിരുന്നു? നോ, നെവർ. വർമ്മ സാർ ഇങ്ങനെ തുറന്ന് അടിക്കുന്നത് കേട്ടപ്പോ ഞാൻ അന്തിച്ചു പോയിടോ. ആ പ്രസ് മീറ്റിന് ശേഷം വർമ്മ സാറിനോട് ഈ വെളിപ്പെടുത്തലുകളെ കുറിച്ച് സാർ സംസാരിച്ചു? ഇല്ലില്ല, എനിക്ക് അപ്പൊ തന്നെ തിരുവനന്തപുരത്തേക്ക് മടങ്ങിയെത്തേണ്ട കാര്യമുണ്ടായിരുന്നു. ഞാൻ അപ്പൊ തന്നെ തിരിച്ചു വന്നു. സുദേവ് സർ, ശരിയാണ് സർ. ഇദ്ദേഹത്തിന്റെ ഭാര്യയുടെ ഓണർഷിപ്പിൽ രണ്ടാമത്തെ റെഡിമേഡ് ഷോറൂം നാഗകൃഷ്ണ ആയിരുന്നു. കവിടെയാറി അറ്റ് 5 PM മിനിസ്റ്റർ ഓഫ് ഇൻഡസ്ട്രീസ് ആണ് നാടം മുറിച്ചത്. പ്രസ് മീറ്റ് കഴിഞ്ഞ് 11 മണിയോടെ എറണാകുളം പുറപ്പെട്ട ഇദ്ദേഹം 3 മണിക്ക് തിരുവനന്തപുരത്തെത്തി. What the hell you are talking? എന്ത് പോക്കിരിത്തമാണോ ഇത്? സംസ്ഥാനത്തെ വിജിലൻസ് ഐജിയുടെ മൂവ്മെന്റ്സും വെയർഹൗസും ട്രാക്ക് ഡൗൺ ചെയ്യാൻ തനിക്ക് അധികാരം തന്നെ ചുമതലപ്പെടുത്തിയത് ആരാ? തന്റെ മേലാടൻ വിശുദ്ധ പുണ്യാടൻ മാഞ്ഞൂരാൻ എന്നോടുള്ള ചൊരുക്കു ചൊറിഞ്ഞു തീർക്കാൻ കളിക്കുന്ന കളിയാണേ പോയിച്ചെന്ന് പറ. അത് ഇങ്ങോട്ട് എടുക്കണ്ടെന്ന് എന്റെ പൊളിറ്റിക്കൽ കണക്ഷൻസിന്റെ റീച്ച് അയാൾക്കറിയില്ല. തനിക്കും പൊളിച്ച അടുക്കി കളയാ ഞാൻ. കൂൾ സർ, കൂൾ. റിലാക്സ്. This is just a routine job. വർമ്മ സാറുമായി അസോസിയേറ്റ് ചെയ്തിരുന്നവരെല്ലാം സംഭവ ദിവസം എപ്പോൾ എവിടെയായിരുന്നു എന്ന് ഒരു ബേസിക് ഡേറ്റ ഞങ്ങൾ കളക്ട് ചെയ്തു. അതിൽ കൂടുതൽ ഒന്നുമില്ല. നോ ഹാം മെന്റ്, നോ ഇൻസൾട്ട് ഇന്റന്റ്. ആരായാള്? അത് ഞാൻ കണ്ടിട്ടില്ലല്ലോ. സുദേവ് സച്ചിദാനൻ ഈ കേസിൽ എന്നെ അസിസ്റ്റ് ചെയ്തു. ഓ, പിടികിട്ടി, പിടികിട്ടി. ചാരന്മാരെ പിടികൂടുന്ന പ്രത്യേക അന്വേഷണ സംഘത്തിലെ സ്പെഷ്യലി ട്രെയിൻഡ് ഏജന്റ് ഡൽഹിയിലായിരുന്നു. അവിടുത്തെ ഏതോ ഒരു കമ്പനി പിടിക്കാത്ത എന്തോ ചെയ്തതിന് കേരളത്തിലേക്ക് എടുത്ത് തട്ടി. ഇവിടെ ഇയാളുടെ കൂടെ ആദ്യത്തെ പോസ്റ്റിംഗ് അല്ലയോ? നോക്കിയും കണ്ടും ഡൽഹിയിൽ തന്നെ നിന്നാ പോരായിരുന്നു അനിയ. ഇവിടെയും പിറപ്പ് കാണിച്ചാലേ ഇനി എടുത്തുകെട്ട അറബിക്കടൽ മാത്രമേ ബാക്കിയുള്ളൂ. സർ, പ്രസ് കോൺഫറൻസിനെ പറ്റി ഒരു എൻക്വയറിക്ക് ഹോം സെക്രട്ടറിയെ ചുമതലപ്പെടുത്തിയ വിവരം സാർ എപ്പോഴാ അറിഞ്ഞത്? ഇന്നലെ വൈകിട്ട് ടി വി കാണുമ്പോഴല്ലോ ഞാനത് അറിയുന്നേ. പ്രസ് മീറ്റ് കഴിഞ്ഞപ്പോ ഇങ്ങനെ ഒരു എൻക്വയറി ഉണ്ടാവുമെന്ന് സാറിന് തോന്നിയിരുന്നു? നെവർ. അങ്ങനെ ഉണ്ടായാൽ തന്നെ ഞാനതിന്റെ പരിധിയിൽ വരുന്നില്ലല്ലോ. ഹൗ ഡു യു നോ സർ? സാറിനത് എങ്ങനെ അറിയാം എന്ന്? അത് പിന്നെ കാര്യങ്ങളൊക്കെ വിളിച്ചു പറഞ്ഞു വർമ്മ സാർ അല്ലായിരുന്നു? ഞാൻ വെറുതെ സൈഡിൽ ഇരിക്കുകയല്ലായിരുന്നു. ഓ, വാട്സ് ഹിസ് നെയിം സുദേവ്? ഹനീഫ് റാവത്ത്. യെസ്. ഭാര്യ രണ്ടാമത്തെ തുണിക്കട തുറന്നതിന്റെ ആഘോഷം തിമിർത്ത് തീർക്കാൻ കൂടിയ ബൂസ് പാർട്ടിയിൽ വെച്ച് വിശ്വസ്തനായ സബോർഡിനേറ്റ് DYSP ഹനീഫ് റാവുത്തരോട് ഹോം സെക്രട്ടറിയുടെ എൻക്വയറിയെ കുറിച്ച് സാർ പറഞ്ഞിരുന്നു. അപ്പോൾ സമയം ഉദ്ദേശം 8 PM, അതായത് വർമ്മ സാർ കൊല്ലപ്പെടുന്നതിന് ഏകദേശം 3 മണിക്കൂർ മുമ്പ്. അന്വേഷണ പരിധിക്കുള്ളിൽ പെടില്ലെന്ന വ്യക്തമായ ഉറപ്പ് കിട്ടേണ്ടടത്തുനിന്ന് കിട്ടിയതിന്റെ ബലത്തിൽ ഒരു എക്സ്ട്രാ ലാർജ് കൂടി ഹനീഫ് റാവുത്തർക്ക് ഒഴിച്ചു കൊടുത്തിട്ട് സാറ് പറഞ്ഞത് അത്രയും വർമ്മ സാറിനെതിരെ ആക്ഷൻ ഉണ്ടായാൽ കിട്ടാൻ പോകുന്ന സ്ഥാനക്കയറ്റത്തെ കുറിച്ചായിരുന്നു. ഇപ്പോൾ നടക്കുന്ന KNC കോർപ്പറേഷന്റെ അന്വേഷണവും വരാനിരിക്കുന്ന റവന്യൂ വകുപ്പിലെ അഴിമതി അന്വേഷണവും തുറന്നിടുന്ന ചാകരയുടെ വമ്പൻ സാധ്യതകളെ കുറിച്ചായിരുന്നു. പാർട്ടി കഴിഞ്ഞ് വീട്ടിലേക്ക് പോകും വഴി ഒരു ലാസ്റ്റ് ഡ്രിങ്കിനായി ട്രാവൻകൂർ ക്ലബിൽ കയറിയ ഹനീഫ് റാവുത്തർ അവിടെ കണ്ട ക്രൈം DYSP രാജൻ ജോർജിനോട് സാറിന്റെ രഹസ്യ സ്വപ്നങ്ങളുടെ ഖനി തുറന്നു. രാജൻ അത് നല്ല വെടിപ്പായി എനിക്ക് എഴുതി തന്നിട്ടുണ്ട്. സംസ്ഥാന വിജിലൻസ് IG മൂവ്മെന്റ്സും വെയർബൌട്ട്സും മാത്രമല്ല, ലഹരി മൂർച്ഛിക്കുമ്പോൾ പൊഴിഞ്ഞു വീഴുന്ന മൊഴിമുത്തുകളും ശേഖരിച്ചെടുത്ത് സൂക്ഷിക്കുന്നത് വെറുതെ ചൊരുക്ക് ചൊറിഞ്ഞു തീർക്കാനല്ല എന്ന് സാറിന് മനസ്സിലായല്ലോ. മനസ്സിലായില്ലെങ്കിൽ ഇപ്പൊ മനസ്സിലാക്കുക. ഓക്കേ? ആൻഡ് ജസ്റ്റ് കീപ് ഇൻ മൈൻഡ് ദാറ്റ് യു ഹാവ് സെറ്റ് ദ ബോൾ റോളിംഗ്.